തൊണ്ണൂറ്. നിന്റെ പ്രായമല്ല ഞാൻ ചോദിച്ചത്, ഓടിയ കാശ് തന്നെയാണോ ഞാൻ പറഞ്ഞത്? ഞാനിപ്പോ ഈ കാശ് തരില്ലെന്ന് വിചാരിക്ക. നീ എന്നെ എന്ത് ചെയ്യും? നീ എന്നെ മൂക്കി കയറ്റോ? ചാവട്ടുരുക്കിട്ടല്ല പാറ്റിക്കിന് കൊടുക്കും. കളിച്ച് കളിച്ച് ബെങ്കിടങ്ങി തങ്കച്ചന്റെ മകനോടാ കളി. തങ്കച്ചേന്റെ മോന തൊണ്ണൂറ് രൂപയ്ക്ക് വേണ്ടി തങ്കച്ചേന്റെ മോനായിട്ട് തലവിട്ട് നിറഞ്ഞ തങ്കച്ചേന്റെ എന്ത് വിചാരിക്കും? ഇതാ നൂറ് രൂപയുണ്ട്. അച്ഛനെ അറിയല്ലേ? താനല്ലേ പറഞ്ഞ അച്ഛനെ അറിയുന്നു? ഇനിയിപ്പോ അവന്റെ അച്ഛനെ അറിയണോ? താനല്ലോ നേരത്തെ അച്ഛനെ അറിയുന്നു പറഞ്ഞ കത്തി കാണിച്ചോണ്ട് അച്ഛനെ എന്തോ അറിയുന്നു പറഞ്ഞു ജീവനക്കത് ആക്കുണ്ടാവില്ലേ? എന്താ ഈ വേഷത്തില്? നക്സൽ ബാരിയാവും പോയവൻ സന്യാസിയായി പോയി എന്ന് മാത്രം അറിഞ്ഞാ മതി. അക്കാ മുല്ലയപ്പ തെറിച്ച ബന്ധവും ഉള്ളെങ്കിലും അക്കായെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അക്കാ വിട്ട് എങ്ങുമേ പോവില്ലേ. പറഞ്ഞാ കേക്കുന്നൊരു ചെമ്മരിയാടിനെ പോലെ ഞാനിവിടെ കഴിഞ്ഞോളാം. നിക്ക, സ്വന്തം കാലി ജീവിച്ച് കാണിക്കാന്ന് വെല്ലുവിളിച്ച് ഒരിക്കൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ? ഗതി മുട്ടുമ്പോ കയറി നടക്കാൻ ഇത് സത്രമൊന്നുമല്ല. ഇതിപ്പോ ഒരുപാട് തവണയായി. സരോജം, പുറത്താക്കി ഗേറ്റ് അടയ്ക്ക്. എന്നെ പുറത്താക്കൊന്നും വേണ്ട. ഇവിടുത്തെ ഗേറ്റ് അടച്ചാലും എന്റെ മുമ്പിൽ വേറെ പല ഗേറ്റുകളും അടക്കം തുറക്കും. നമുക്ക് കുറച്ച് വേണ്ടി കാണാട്ടാ. അളിയ എന്നോട് ക്ഷമിക്കണോ? അളിയ അളിയന്റെ പാദാരവിന്ദങ്ങളിൽ ഞാൻ തൊട്ട് നമസ്കരിച്ചോട്ടെ. എനിക്കിപ്പോഴാ മനസ്സിലായത് അളിയൻ എന്തുകൊണ്ടാ എന്റെ പെങ്ങളെ ഉപേക്ഷിച്ചതെന്ന്. അളിയൻ ദൈവമാണ്. അളിയാ ദൈവം താനെപ്പോഴാടോ വൈദി സന്യാസിയായത്? കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്നപ്പോ ഞാനങ്ങനെ ആട്ടോമാറ്റിക് ആയിട്ട് ആയിപ്പോയതാണ്. ഈ സന്യാസം നമുക്ക് തന്നെ പണിയില്ല അളിയ. പെണ്ണും കെട്ടി രണ്ട് പിള്ളേരൊക്കെ ആയിട്ട് വൈകുന്നേരം പോകുമ്പോ രണ്ട് പെഗും വിട്ടിരിക്കണ അതിന്റെ രസം എന്നൊക്കെ ആൾക്കാർ പറയുന്നു. എനിക്ക് അതിൽ നിന്നൊരു വിശ്വാസമില്ല. ഇത് ഞാൻ തന്നെ ആട്ടെ. എന്താ തന്റെ ഉദ്ദേശം? എനിക്ക് വേണമെങ്കിൽ പെങ്ങളുടെ കൂടെ ജീവിക്കുക. പക്ഷെ എനിക്കൊരു വാശി, ഇനിയുള്ള കാലം സ്നേഹസമ്പന്നനായ അലിയന്റെ കൂടെ ജീവിക്കണമെന്ന്. അയ്യോ വെറുതെ വേണ്ട. അലിയൻ പറയുന്നത് കേട്ട് അച്ചടക്കമുള്ള ഊർജസ്വലനായ ഒരു ഗുമസ്തനായിട്ട് അല്ലെങ്കിൽ വേണ്ട ഒരു ഡ്രൈവറായിട്ട്. മുമ്പ് ഒരിക്കൽ ഇവിടെ നിന്നതിന്റെ സാർ അനുഭവിച്ചതാ. ഗഴി കെട്ടിട്ട് വന്നതല്ലോ നിന്നോട്ടെ. നിൽക്കുന്നതൊക്കെ കൊള്ളാം. എന്റെ സ്വഭാവവും ശീലങ്ങളും ഒക്കെ അറിയാവല്ലോ. അലയൻ വരക്കണ വരയെന്ന് ഒരു ഇഞ്ച് ഞാൻ മാറൂല. എന്നാ തനിക്ക് കൊള്ളാം. ചായ താൻ കുടിച്ചോ. എടോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ?